ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി. രാവിലെ ഡാഡിയും മമ്മിയൊക്കെ ഒരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു പപ്പാടെ ചേട്ടൻ്റെ കൂടെയൊക്കെ. അപ്പം അവർ പപ്പാടെ ചേട്ടൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഡാഡിയും മമ്മിയും കൂടെ സ്കൂട്ടിയിലാണ് പപ്പാടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയത്. അന്നേരം അവിടെ നിന്ന് നേരെ അവർ ഡയറക്റ്റ് പിന്നെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. അന്നേരം തിരിച്ചു വരാൻ നേരത്ത് പപ്പാടെ ചേട്ടൻ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടു. പക്ഷേ സ്കൂട്ടി വീട്ടിലിരിക്കുന്നവരെ മറന്നുപോയി. അങ്ങനെ സ്കൂട്ടി എടുക്കാൻ മറന്നു. ഇപ്പം ഞാനിപ്പം ചേച്ചിക്ക് നമ്മൾ കേക്കെല്ലാം മേടിച്ചു ഗൈസ്. പക്ഷേ അതിൽ ക്യാൻഡിൽസും പിന്നെ 23 വയസ്സായി. അപ്പോൾ അതിൻ്റെ 23 എഴുതിയുള്ള സെറ്റപ്പില്ലേ, ആ നമ്പറൊക്കെ മേടിക്കാൻ കൂടെ പോവാം. അപ്പം ഞാൻ സ്കൂട്ടി നോക്കിയപ്പോൾ സ്കൂട്ടി കാണുന്നില്ല. അന്നേരം നമുക്ക് നടന്നു പോയി അത് എടുക്കണം. ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്, നടക്കണം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ നടക്കാൻ പോവാണ് ഫ്രണ്ട്സ്. മാസ്ക് എല്ലാം ഇട്ടിട്ടുണ്ട്, ഫുൾ സേഫ്റ്റി സാനിറ്റൈസർ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഫുൾ സേഫ്റ്റിയിലാണ് നമുക്ക് പോകുന്നത്. നമുക്കിന്ന് നടന്നു പോവാം, ചില കയറ്റവർക്കൊക്കെയാണ്, എന്നാലും നമുക്ക് പോയേ പറ്റൂ. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമുക്കൊരു വണ്ടി കിട്ടി. വണ്ടിയിൽ നമ്മളിപ്പോൾ പോവാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമുക്ക് സിറ്റി വരെ നമ്മുടെ അടുത്തുള്ളൊരു അങ്കിള് കൊണ്ടുവിട്ടു കേട്ടോ. അറിയാവുന്ന അങ്കിളായതുകൊണ്ട് സിറ്റി വരെ കൊണ്ടുവിട്ടു നമ്മളെ. ഈ സിറ്റിയും നമ്മൾ ഇനി കുറച്ചുകൂടെ നടക്കണം. ഒരു 500 മീറ്ററും കൂടെ ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് പപ്പാടെ ചേട്ടൻ്റെ വീട്ടിൽ എത്തും. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പപ്പാടെ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വണ്ടി കിടപ്പുണ്ട്, സോറി, ഇവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഇനി നമുക്ക് പോയി എടുക്കാം. ഓക്കെ, പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു, അടീന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയോടെ ഇരിപ്പുണ്ട്. ആ വണ്ടി കിടക്കാൻ പാടായി. ഓ മൈ ഗോഡ്, ഇവിടെ അളി എൻ്റെ വണ്ടി കൊണ്ട് വെച്ചേക്കോ. കണ്ടോ, ഇവിടെ നോക്കിയിട്ടെ വണ്ടി ഇട്ടേക്കോ. ഗൈസ്, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓ ഷിറ്റ്, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. യെസ്, നമുക്കിനി അറുത്തിട്ട് പോവാം. ഗായ്സ്, നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ നമ്മുടെ മേൽക്കുട്ടി അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ബർത്ത്ഡേ. അന്നേരം ഇവിടെ വന്നപ്പോൾ ഇവിടെയും കേക്ക് കട്ടിങ്. ഓ, എനിക്ക് വയ്യ, കേക്ക് തിന്നും മടുക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു. സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഇനി എല്ലാവർക്കും ഓരോ പീസായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു കേട്ടോ. ഇനി എനിക്ക് കേട്ടോ, നിർത്തിയേക്കാലേ. ഓക്കെ, ഇനി കേക്ക് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് പറയാം. ഓക്കെ, ബൈ. സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഇനി എല്ലാവർക്കും ഓരോ പീസായിട്ട് ഇങ്ങനെ കൊടുക്കും. ഇത് നമുക്ക് ബ്ലൂപേഴ്സ് ആയിട്ടിടാം. ഒന്നുകൂടെ കൊടുത്തു.